നമസ്കാരം. ഞങ്ങളിവിടെ ഒരു ചിത്രം കാണിക്കാം, ഇതൊന്ന് വായിച്ചു നോക്കൂ. കേരള സംസ്ഥാന എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ അക്കേഷ്യ നിർമ്മാർജ്ജന യജ്ഞം ഉദ്ഘാടനം ചെയ്യുന്ന പോസ്റ്ററിന്റെ ചിത്രമാണിത്. 1987, 1988, 1989 വർഷങ്ങളിൽ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലോകബാങ്കിൽ നിന്നും എടുത്ത കടം ഉപയോഗിച്ച് കേരളത്തിൽ നടപ്പാക്കിയ സാമൂഹ്യ വനവൽക്കരണം എന്ന പദ്ധതിയിലൂടെയാണ് അക്കേഷ്യ എന്ന ഈ മരം കേരളത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടത്. അക്കേഷ്യയെപ്പോലുള്ള മരങ്ങൾ ഭൂമിയിലെ ജലത്തെ ഒന്നാകെ ഊറ്റി വലിച്ചെടുത്ത് വൈകാതെ തന്നെ കേരളത്തിൽ വൻ ജലദൗർലഭ്യം സൃഷ്ടിക്കുമെന്ന ശാസ്ത്രീയ വീക്ഷണം മുന്നോട്ട് വെച്ചുകൊണ്ട് യുവജനവേദി എന്ന സംഘടന അക്കേഷ്യ പിഴുതെറിയുന്ന ഒരു സമരം നടത്തിയിരുന്നു. അക്കേഷ്യ പിഴുതെറിഞ്ഞ യുവജനവേദി പ്രവർത്തകർക്കെതിരെ അന്ന് നല്ല നിലവാരത്തിലുള്ള ലാത്തിചാർജ് നടത്തിയത് ആ യുവജനങ്ങളെ പിടിച്ച് ലോക്കപ്പിലടച്ചത് ഇ കെ നായനാരുടെ പോലീസായിരുന്നു എന്ന് ഓർക്കുന്നത് ഗോവിന്ദൻ മാഷിന്റെ ഈ അക്കേഷ്യ നിർമ്മാർജ്ജന യജ്ഞ സമയത്ത് നല്ലൊരു നേരം പോക്കായിരിക്കും എന്നുറപ്പ്. 3 പതിറ്റാണ്ട് വേണ്ടി വന്നു CPM അക്കേഷ്യ എന്ന മരം പരിസ്ഥിതിക്കും അതിലൂടെ മനുഷ്യ സമൂഹത്തിനും ഇതര ജീവജാലങ്ങൾക്കുമൊക്കെ വൻ കെടുതികൾ ഉണ്ടാക്കുന്ന ഒരു വൃക്ഷമാണ് എന്ന് മനസ്സിലാക്കാൻ എന്നർത്ഥം. അതായത് ഇവർ 3 പതിറ്റാണ്ട് പുറകിലാണെന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ സിൽവർ ലൈൻ അല്ലെങ്കിൽ കേരയിൽ കേമതിൽ മഹാത്മ്യം വിവരിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്നവരിൽ കുറേ പേരെങ്കിലും അടുത്ത 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ജീവിച്ചിരിക്കുമെങ്കിൽ അന്നവർക്ക് സിൽവർ ലൈൻ എന്ന ഈ ജപ്പാന്റെ ആക്രി സാങ്കേതിക വിദ്യയെ പിഴുതുമാറ്റൽ ഉദ്ഘാടനം ചെയ്യുന്ന അന്നത്തെ മന്ത്രിമാരെ കാണാനാകും. 1964 ജപ്പാനിൽ ഈ സാങ്കേതിക വിദ്യ നടപ്പാക്കപ്പെട്ട ശേഷം ജപ്പാൻ ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനുകളിലൂടെയും മറ്റും വളരെ മുന്നേറിക്കഴിഞ്ഞു. ഇന്ന് സിൽവർ ലൈൻ അവിടെ ജപ്പാനിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും ആക്രി സാങ്കേതികത മാത്രമാണ്. അവർക്ക് ആ ആക്രിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ആക്രി കാശ് കൊടുത്തു വാങ്ങാൻ ബുദ്ധിരാക്ഷസന്മാരായ മലയാളികൾ ചിന്തിരിക്കുകയാണ്. അതിനായി കടം തരുന്നതാകട്ടെ ജൈക്ക എന്ന ജപ്പാനിലെ തന്നെ ഒരു അന്താരാഷ്ട്ര സാമ്രാജ്യത്വ മൂലധന ഫണ്ടിംഗ് ഏജൻസിയും. ആനന്ദലബ്ധിക്ക് ഇനി എന്താണ് വേണ്ടത്? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.